വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായി സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. ഇന്ന് വ്യാഴാഴ്ച US ജോബ്ലെസ് ക്ലെയിംസും അതേപോലെ തന്നെ GDP ക്യൂറ്റും വരാനുണ്ട്. അത് ഗോൾഡ് പ്രൈസിൽ വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതവിടെ കിടക്കട്ടെ. അത് രാത്രി സമയമാവും ഏതാണ്ട് അതിൻ്റെ അലയലുകൾ എത്തിത്തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിവേ, അതിലേക്കാൾ ഉപരി വളരെയധികം പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഒരു വല്ലാത്ത രീതിയിലുള്ള കുതിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. 1660 മുകളിലേക്ക് ഗോൾഡ് പോവുകയുണ്ടായി. ഇന്ദ്രയിൽ അത് രാത്രി റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണ്ണവില $1,654 -6.something. ഇടിവിലാണ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇന്നലെ രാത്രി തന്നെ ഗോൾഡ് വല്ലാത്ത രീതിയിൽ ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് കേരളത്തിൽ ഒരു പവന് 36,640 എന്നുള്ള ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്നും 467 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 467 രൂപ കൂടിയേക്കാവുന്ന നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 440 രൂപ കൂട്ടണം എന്ന്. ശരിക്ക് ചിലപ്പോൾ 440 കൂട്ടുകയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 400 or 320 ആയിരിക്കും കൂട്ടുക. എന്തായാലും 467 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് കുതിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കേ.